ഉത്സവമീ ദിനത്തിൽ എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ ഗുരുനാഥന്മാർക്കും സഹപാഠികൾക്കും പ്രകൃതിക്കും ഞാൻ സ്വാഗതം പറയും. ഏത് തുടക്കവും ദൈവാരാധനയോടെയാണല്ലോ. ഇവിടെ പ്രാർത്ഥനയ്ക്കായി ഞാൻ കുമാരി കാർത്തികയെ ക്ഷണിക്കുന്നു. നമിഷായ ഭാരതീയ പൈതൃക പ്രകാരം ദേവീ സങ്കല്പം എന്തിനും മുകളിലാണ്. ശ്രീ മാത, ശ്രീ ലക്ഷ്മി, ശ്രീ മഹേശ്വരി, സിംഹാസനേശ്വരി എന്ന് പറയുന്ന ലളിത സഹസ്രനാമം പുലർക്കാലത്ത് ആചരിച്ചു വരുന്ന ചിട്ടയായ ഒരു ജീവപ്രക്രിയയുടെ തുടക്കമാണ്. ഈ പുണ്യദിനത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി ഞാൻ സർവശ്രീ ബാലു മോഹൻദാസ് മേനോനെ സാദരം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിശ്വവിദ്യാലയത്തിൽ ബിടെക്കും എം ടെക്കും കരസ്ഥമാക്കി അമ്മച്ചി ലാബ്സിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. അമൃതപുരിയിൽ ഇദ്ദേഹം ഇന്റർ ഡിസിപ്ലിനറി ഡിപ്പാർട്ട്മെന്റിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സത്സംഗത്തിൽ സംസാരിക്കാനായി സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേൾക്കാലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓം അമൃതേശ്വരി നമഃ. ഈ പ്രപഞ്ചത്തിന് തന്റെ മാതാവായ നമ്മളുടെ അമ്മയുടെ പാദാരവിന്ദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നവരാത്രിയുടെ 9ാം ദിവസമാണ്. എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ. ഈ ദിനത്തിൽ ശ്രീ ലളിതാ സഹസ്രനാമം, ദേവിയുടെ 1000 നാമങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയുവാൻ ഞാൻ ശ്രമിക്കുന്നു. ലളിതാ സഹസ്രനാമം ബ്രഹ്മാണ്ഡ പുരാണത്തിലെ 36ാം അധ്യായമായ ലളിതോപാഖ്യാനത്തിലാണ് ഉള്ളത്. വിഷ്ണുവിന്റെ അവതാരമായ ഹൈഗ്രീവ ദേവൻ അഗസ്ത്യ മുനിക്ക് നിർദ്ദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. 3 ഘട്ടങ്ങളായിട്ടാണ് ഉള്ളത്. ആദ്യത്തേത് ലളിതാ സഹസ്രനാമം രചിക്കുവാനായിട്ടുള്ള പശ്ചാത്തലം. 2ാമത്തെ ഘട്ടം ലളിതാ സഹസ്രനാമം രൂപപ്പെടുത്തുന്ന മന്ത്രങ്ങളുടെ ശേഖരം. 7ാമത്തെ ഘട്ടം മന്ത്രോച്ചാരണത്തിൽ അഥവാ മന്ത്രജപിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ. ഹൈഗ്രീവ ദേവൻ അഗസ്ത്യ മുനിയോട് ലളിതാ ദേവിയുടെ അവതാരത്തിന്റെ കഥ ഇപ്രകാരം പറയുന്നു. ദേവിയുടെ വാസന സ്ഥലമായ ശ്രീപുര നഗരത്തെ അദ്ദേഹം മനോഹരമായി വിവരിക്കുന്നു. ദേവിയുടെ മന്ത്രത്തിന്റെ മഹത്വത്തെ പറ്റി വിവരിക്കുന്നു. എന്നാൽ ഹൈഗ്രീവ ദേവൻ ലളിതാ സഹസ്രനാമം പറഞ്ഞു കൊടുക്കുന്നില്ല. അഗസ്ത്യ മുനി അത് ആവശ്യപ്പെട്ടപ്പോൾ
ലളിതാ സഹസ്രനാമം വളരെ രഹസ്യവും വളരെ ശക്തവും ഉന്നതവുമാണെന്നും അതുകൊണ്ട് അദ്ദേഹം ഇത് ആദ്യം നൽകാത്തതെന്നും ചൂണ്ടിക്കാട്ടുന്നു. തുടർന്ന് അദ്ദേഹം ലളിതാ സഹസ്രനാമത്തെ പറ്റി വിവരിക്കുന്നു. ഒരിക്കൽ ലളിതാ ദേവി വാസിനിയെയും മറ്റ് വാഗ്ദേവതകളെയും അഭിസംബോധന ചെയ്ത് അവരോട് പറഞ്ഞു, ശ്രീ ചക്രയുടെയും ശ്രീ വിദ്യയുടെയും മറ്റ് മന്ത്രങ്ങളുടെയും രഹസ്യങ്ങൾ അറിയുന്നവരാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ എൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ആയിരം പേരുകൾ അടക്കുന്ന ഒരു സ്തോത്രം രചിക്കാൻ ഞാൻ കൽപ്പിക്കുന്നു. അതനുസരിച്ച് വാസിനിയും മറ്റ് വാഗ്ദേവതകളും രഹസ്യമന്ത്രം ഉൾക്കൊള്ളുന്ന ലളിതാ സഹസ്രനാമം രചിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവി ദേവിയുടെ സിംഹാസനത്തിൽ ഇരിക്കെ സ്വർഗത്തിലുള്ള എല്ലാവർക്കും ദേവിയുടെ ദർശനത്തിനുള്ള അവസരം നൽകി. എല്ലാവരും ഇരുന്നതിനു ശേഷം ദേവി വാസിനിക്കും മറ്റ് ദേവതകൾക്കും ദേവിയുടെ കണ്ണിന്റെ കോണിലൂടെ ഒരു സിഗ്നൽ നൽകി. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് ഭക്തിയോടെ ലളിതാ സഹസ്രനാമം ആലപിച്ചു. എല്ലാവരും അത്ഭുതത്തിലും ആനന്ദത്തിലും മുഴുകി. ഇത് കണ്ട് ദേവി സന്തോഷിക്കുകയും ഇങ്ങനെ അരുളി ചെയ്യുകയും ചെയ്തു, മക്കളെ, ഈ സ്തുതി വാസിനിയും മറ്റ് വാഗ്ദേവതകളും കൂടി എന്റെ നിർദ്ദേശപ്രകാരം ലോകത്തിന്റെ നന്മയ്ക്കായി രചിച്ചിരുന്നു തന്നെ. ഈ സ്തുതി എനിക്ക് വളരെ അധികം പ്രിയപ്പെട്ടതാണ്. അത് ചൊല്ലുന്നവർ എനിക്ക് പ്രിയപ്പെട്ടരാകും എന്നും ദേവി പറയുന്നു. ഇനി ലളിതാ സഹസ്രനാമവും മറ്റ് സഹസ്രനാമവും തമ്മിൽ ചെറിയൊരു ഇത് നോക്കാം. ആയിരം നാമങ്ങളുള്ള സഹസ്രനാമങ്ങളിൽ ആദ്യത്തെ മഹാഭാരതത്തിലെ അനുശാസന പർവത്തിൽ ഭീഷ്മർ യുധിഷ്ഠിരന് അനുശസിച്ച വിഷ്ണു സഹസ്രനാമം ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും ശാസ്ത്രം പരിഗണിച്ച് ഒരു കാലഘട്ടത്തിനു ശേഷമാണ് ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങിയെന്ന് പറയപ്പെടുന്നു. ലളിതാ സഹസ്രനാമത്തിലെ ആദ്യ മന്ത്രങ്ങൾ ദേവിയുടെ മാനുഷിക വശങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ദേവിയുടെ രൂപം, വാസസ്ഥലം, ആഭരണങ്ങൾ, ദേവിയുടെ അവതാരത്തിന്റെ കഥകൾ, ഇവയെല്ലാം തന്നെ ഭക്തന്റെ മനസ്സിൽ ദേവിയുടെ രൂപത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദേവി ആരാധന എളുപ്പമാക്കുന്നു. അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മന്ത്രം പോലും റിപ്പീറ്റ് ആവുന്നില്ല, ഒരു പേര് പോലും റിപ്പീറ്റ് ആവുന്നില്ല. വാഗ്ദേവത രചിച്ചത് കൊണ്ടാണ് മന്ത്രങ്ങളുടെ ശക്തിയും ഭാഷയുടെ ഭംഗിയും നഷ്ടപ്പെടാതെ ഇത് നേടിയത് ഒരു അത്ഭുതമാണ്. ഇനി ലളിതാ സഹസ്രനാമത്തെ ലളിതാ ദേവിയെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാം. ലീലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദേവിയാണ് ലളിതാ ദേവി എന്നാണ് പറയപ്പെടുന്നത്. ദേവിയുടെ ലീലകൾ എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ സൃഷ്ടി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നിവരാതെ മറ്റൊന്നുമല്ല. ലളിതാ സഹസ്രനാമത്തിലെ ആദ്യനാമം തന്നെ ദേവിയെ അമ്മയായിട്ടാണ് വർണ്ണിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ധർമ്മസ്ഥാപനത്തിനായി അറിവിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് അവതാരമെടുത്ത യാജ്ഞി എന്നാണ് പിന്നെ പറയപ്പെടുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ നിന്ന് ദേവിയെ വർണ്ണിക്കുന്നത് ഇപ്രകാരം: ആയിരം സൂര്യത്തെ പ്രകാശം കൈവശമുള്ളവൾ, ആയിരം പൗർണമിയുടെ തണുപ്പ് നൽകുന്നവൾ, ദേവിയുടെ കയ്യിൽ ഒരു കരിമ്പിൻ വില്ലു പിടിക്കുന്നു നമ്മളെ മനസ്സ്, മൈൻഡ്. ദേവിയുടെ കണ്ണുകൾ ലളിതാ ദേവിയുടെ മുഖത്തെ സൗന്ദര്യത്തിൽ നീന്തുന്ന മത്സ്യങ്ങളെ പോലെയാണ് വർണ്ണിക്കപ്പെടുന്നത്. സൂര്യനും ചന്ദ്രനും ദേവിയുടെ ആഭരണങ്ങൾ. ദേവിയുടെ പല്ലിന്റെ വരികൾ ശുദ്ധമായ അറിവിന്റെ മുകുളങ്ങളാണ്. ദേവിയുടെ ശബ്ദമാകട്ടെ സരസ്വതി ദേവിയുടെ വീണയേക്കാൾ മധുരവും. ധ്യാനത്തിന് സഹായിക്കാനായിട്ട് ദേവിയുടെ ഈ രൂപവർണ്ണങ്ങൾ ശേഷം ദേവിയുടെ ഗുണങ്ങളും മഹത്വങ്ങളും വിവരിച്ചിരിക്കുന്നു. ദേവിയുടെ മഹിമയും ലീലകളും സഹസ്രനാമത്തിൽ പല തരത്തിൽ മനോഹരമായി ചിത്രീകരിക്കുന്നതിൽ കാണാം. ഇതിൽ കർമ്മ, ഭക്തി, ജ്ഞാന, യോഗ മാർഗങ്ങളെയും സമയ, കൗല, ദക്ഷിണ, വാമ ആരാധന മാർഗങ്ങളെയും ഒരുമിച്ച് ചേർത്തിരിക്കുന്നതായി കാണാനാകും. ആചാരങ്ങളിൽ തുടങ്ങി കർമ്മം, യോഗം എന്നിവയിലൂടെ വളർന്നു ജ്ഞാനത്തിന്റെ പൂർണതയിൽ എത്തുന്ന ഒരു സാധന മാർഗം ആണ് ഈ സഹസ്രനാമത്തിൽ ചെയ്യപ്പെടുന്നത്. അതായത് പ്യുവർ എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നെസ്, ബ്ലിസ് അഥവാ ആത്മസാക്ഷാത്കാരം ആകുന്ന ലക്ഷ്യത്തിലേക്ക് ഈ മന്ത്രങ്ങൾ നമ്മെ നയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ലളിതാ സഹസ്രനാമം അർച്ചന ചൊല്ലുന്നതിനായി ഗുണത്തെപ്പറ്റി നമ്മുടെ അമ്മ പറയുന്നതെന്ന് നോക്കാം. മാതൃത്വം എന്നതെന്നാൽ സ്നേഹം, അനുകമ്പ, സഹിഷ്ണുത എന്നിവയുടെ പ്രതീകമാണ്. അനുകമ്പ, സ്നേഹം തുടങ്ങിയ സ്ത്രീ ഗുണങ്ങൾ പുരുഷന്മാരിലും സ്ഥിരത, ധൈര്യം തുടങ്ങിയ ഗുണങ്ങൾ സ്ത്രീകളിലും വളരണം.
ദിവ്യമാതാവിൻ്റെ ആരാധന അതിന് അനുയോജ്യമാണ്. അമ്മ എപ്പോഴും പറയുന്ന കാര്യം, പണ്ട് ഗുരുകുളങ്ങളിൽ ശിഷ്യന്മാർക്ക് ഗുരു എപ്പോഴും ലളിതാശാസ്ത്രമും ഉപദേശിക്കുമത്രേ. ദേവിയെ വിളിച്ചാൽ അന്നത്തിനും വസ്ത്രത്തിനും മുട്ടില്ല, ആവശ്യമുള്ളത് വന്നു ചേരും എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ ദേവി സഹസ്രമം കൊടുക്കുന്നതെന്നത്രേ. ലളിതാ സഹസ്രനാമം ജപിക്കതിലൂടെ കുടുംബത്തിന് അഭിവൃദ്ധിയിലേക്കും ലോക സമാധാനത്തിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ അവസരം നിന്ന് ആയുർ അമൃതപുരിക്കും കോർഡിനേറ്റ് ആയ അമൃതയ്ക്കും എൻ്റെ പ്രത്യേകം നന്ദി. ഓം അമൃതേശ്വരൻ. സർ, നിങ്ങളുടെ വിലയേറിയ വാക്കിന് നന്ദി. നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ എല്ലാവരെയും പ്രചോദനം നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ആയുർ സത്സംഗത്തിൽ നമ്മളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന സർവശ്രീ വൈശാഖ് എസ്, അദ്ദേഹം ധൈര്യലക്ഷ്മി എന്ന വിഷയത്തെ അധികരിച്ചാണ് ഈ സുദിനത്തിൽ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ഇദ്ദേഹം അയുദ്ധിന്റെ മുൻഗാമിയായി ഈ വിശ്വവിദ്യാലയത്തിൽ പഠിച്ചിറങ്ങി റോബോട്ടിക്സിൽ എംടെക് ചെയ്തിട്ടുണ്ട്. ഈ പരിപാടിയിൽ അങ്ങയെ സ്വാഗതം ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? യെസ് സർ. ഓം അമൃതേശ്വരി നമഃ. ഇന്നത്തെ വെബ്കാസ്റ്റിന്റെ ഭാഗമായ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ വിഷമകാലഘട്ടം മാറ്റി ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നൽകാനേ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. ഹൈന്ദവ വിശ്വാസ പ്രകാരം മഹാലക്ഷ്മിയുടെ 8 ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്നത്. സമ്പത്തിൻ്റെ 8 സ്രോതസ്സുകളുടെയും അതിഭ എന്ന സങ്കല്പത്തിലാണ് അഷ്ടലക്ഷ്മിമാരുടെ രൂപഭാവങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത്. അഷ്ടലക്ഷ്മി സങ്കല്പത്തിൽ ആരോഗ്യം, ധനം, ധാന്യം, വിദ്യ, ധൈര്യം, സന്താനങ്ങൾ, ശക്തി, വിജയം മുതലായ ഘടകങ്ങളെയാണ് പരാമർശിക്കുന്നത്. ധൈര്യലക്ഷ്മി അഥവാ വീരലക്ഷ്മി എന്ന ദേവി ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും തരണം ചെയ്യുവാനുള്ള ധൈര്യവും ശക്തിയും ആർജവും നമുക്ക് ലഭിക്കുന്നു. 8 കൈകളോട് കൂടിയ രൂപമാണ് ധൈര്യലക്ഷ്മിയുടേത്. കൈകളിൽ ശംഖ്, ചക്രം, വാൾ, ത്രിശൂലം, ഗ്രന്ഥം, വരമുദ്ര, അഭയമുദ്ര എന്നിവയും ചിത്രീകരിക്കുന്നു. ചുവന്ന നിറത്തിലുള്ള വസ്ത്രമാണ് ധൈര്യലക്ഷ്മി ധരിച്ചിരിക്കുന്നത്. ശക്തി സ്വരൂപിണിയായ ദുർഗയുടെ ഭാവമാണ് ധൈര്യലക്ഷ്മിക്ക് കൽപ്പിച്ചിരിക്കുന്നത്. ധൈര്യലക്ഷ്മിയെ ആരാധിക്കുമ്പോൾ നമ്മൾ കാണുന്ന രൂപഭാവം ഒരു മനുഷ്യന്റെ ധീരമായ വശത്തിന്റെ പ്രതീകമാണ്. സംസ്കൃതത്തിൽ ധൈര്യം എന്നൊരു പദമുണ്ട്. വാക്കിന്റെ അർത്ഥതലത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ജ്ഞാനമുള്ളവൻ എന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. മറ്റു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ എത്ര നിരക്ഷരനാണെങ്കിലും എത്ര ദരിദ്രനാണെങ്കിലും നമ്മുടെ മനസ്സിന്റെ അന്തരത്തിൽ ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് 8 ഗുണങ്ങളും വന്നു ചേരുമെന്നാണ് വിശ്വാസം. ഇത് പറയുമ്പോൾ മനസ്സിലേക്ക് എത്തുന്നത് ഭോജരാജാവിൻ്റെ കഥയാണ്. അദ്ദേഹം ഒരു ഉച്ചമയക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഇത് ഇങ്ങനെയായിരുന്നു. അഷ്ടലക്ഷ്മി അദ്ദേഹത്തെ വന്ന് കണ്ട് പറയുന്നു തൻ്റെ രാജ്യത്ത് നിന്ന് പോവുകയാണെന്ന്. കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞു, 8 ലക്ഷ്മിമാരിൽ ഒരാളെ ഇവിടെ നിർത്താമെന്നും അത് താങ്കൾക്ക് തന്നെ തീരുമാനിക്കാമെന്നും അഷ്ടലക്ഷ്മിമാർ പറഞ്ഞു. അദ്ദേഹം നിസ്സംശയം ധൈര്യലക്ഷ്മിയെ കൂട്ടുപിടിച്ചുകൊണ്ട് പറഞ്ഞു, ധൈര്യലക്ഷ്മി ഇവിടെ നിർത്തിയാലും എന്ന് അപേക്ഷിച്ചു. ഇത് കേട്ടപ്പോൾ മറ്റു ലക്ഷ്മിമാർ പറഞ്ഞു, ധൈര്യലക്ഷ്മി ഇല്ലാതെ ഞങ്ങൾക്കും പോകാൻ പറ്റില്ല എന്ന്. സ്വപ്നം മുഴുവിപ്പിക്കാതെ കണ്ണു തുറന്ന രാജാവ് തൻ്റെ അടുക്കൽ വിഷമിച്ചു തലയാഴ്ത്തി നിൽക്കുന്ന മന്ത്രിയാണ് ആദ്യം കാണുന്നത്. കാര്യം അന്വേഷിച്ച രാജാവ് അതീവ ദുഃഖിതനായി. അയൽ രാജ്യത്തെ രാജാവ് താനുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. തന്നെക്കാൾ ശക്തനായി താൻ മനസ്സിൽ കാണുന്ന രാജാവിൽ നിന്ന് ഇത്തരം ഒരു നടപടി അദ്ദേഹം ഞെട്ടലുളവാക്കിയെങ്കിലും താൻ കണ്ട സ്വപ്നത്തിൻ്റെ പൊരുൾ അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. രാജാവ് എന്നത് മഹാലക്ഷ്മിയുടെ 8 ഭാവങ്ങളും ഉൾക്കൊള്ളുന്നവനായിരിക്കണം. അതിൽ വീരലക്ഷ്മിയെ കൂട്ടുപിടിക്കുന്ന ഒരുവന് ബാക്കിയുള്ള 7 ഗുണങ്ങളും തന്നിൽ എഴുതിച്ചേരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം യുദ്ധം വിജയിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ വളരെ വിഷമിച്ചിരിക്കുന്ന അർജുനന് ധൈര്യം പകർന്നതും അദ്ദേഹത്തെ യുദ്ധത്തിൽ വിജയിക്കാൻ സഹായിച്ചതും ഭഗവാൻ ശ്രീകൃഷ്ണൻ പകർന്നു വന്ന ധൈര്യമാണ്. ഈ ഒരു ഭാഗത്തിന് ഈ കാലഘട്ടത്തിൽ
കാലഘട്ടത്തിൽ പ്രസക്തി ഏറെയാണ്. കാരണം നമ്മളും ഒരു യുദ്ധത്തിലാണ്, മനുഷ്യനും മഹാമാരിയും തമ്മിലുള്ള യുദ്ധം. ഇവിടെ അമ്മ പറയും പോലെ ഇവിടെ മറുമരുന്നായി എത്തിയത് കഴിവോ സമ്പത്തോ ഒന്നും തന്നെയല്ല, ഈ മഹാമാരിക്ക് മറുമരുന്ന് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ്. അതിനാൽ ഭയത്തെ ഉപേക്ഷിച്ചു ധൈര്യലക്ഷ്മിയെ കൂട്ടുപിടിക്കുമെന്ന്, ധൈര്യലക്ഷ്മിയായി ചങ്ങാത്തം കൂടുക എന്ന്, ആരാധിക്കുമെന്ന് അമ്മ ഇടയ്ക്കിടെ പറയാറുണ്ട്. ധൈര്യലക്ഷ്മിയെ കൂട്ടുപിടിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടവും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് നമുക്ക് ലഭിക്കും. ധൈര്യലക്ഷ്മിയായ നമ്മുടെ അമ്മ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടും ആ തൃപാദങ്ങളെ എല്ലാം അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറിന്റെ സംഭാഷണത്തിൽ എല്ലാവരും ധാർമ്മികത കണ്ടെത്തിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ മൂല്യവത്തായ സമയത്തിന് നന്ദി. അടുത്തതായി അയുത് സന്ധ്യയുടെ ഭാഗമായി കാളിദാസിന്റെ കഥ പറയാനായി ഞാൻ ജിഷ്ണു SY ഇന്റഗ്രേറ്റഡ് ഫിസിക്സിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ ഒരു യുവാവ് എങ്ങനെ കാളിദാസനായി മാറി എന്ന കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കാളിദാസൻ ഉജ്ജയിനി രാജ്യത്ത് ജീവിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടുത്തെ രാജകുമാരി ആയ വിദ്യോത്തമ അതീവ സുന്ദരിയും മഹാപണ്ഡിതയുമാണ്. അപ്പോ മഹാപണ്ഡിതി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ അഹങ്കാരം ഒക്കെ വിദ്യോത്തമയ്ക്ക് ഉണ്ട്. അപ്പോ വിദ്യോത്തമ തീരുമാനിച്ചു എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു, എന്നെക്കാട്ടിലും പണ്ഡിതനായ ഒരു ആളെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു. അതിനാൽ തന്നെ പല കവികളും പല പണ്ഡിതന്മാരും ഒക്കെ വിദ്യോത്തമയെ സ്വയംവരം ചെയ്യാനായിട്ട് വന്നു. പക്ഷെ വിദ്യോത്തമ ഇവരെയൊക്കെ തോൽപ്പിച്ച് നാണം കെടുത്തി തിരിച്ചയച്ചു. അപ്പോ നാണം കെടുത്തിയോണ്ട് തന്നെ ഇവർക്കൊക്കെ വിദ്യോത്തമയോടൊരു ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മന്ത്രിമാരും മറ്റ് വിദ്വാൻമാരൊക്കെ ഇരിക്കുന്ന സമയം അവരൊരു ഗ്രാമത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതേപോലെ ഒരു യുവാവ് മരത്തിലിരുന്ന് ആദ്യം ഫലങ്ങളൊക്കെ ഭക്ഷിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ ഇരിക്കണ കൊമ്പ് എന്തെങ്കിലും മുറിക്കുക. അപ്പൊ ഇവര് എന്തൊരു മരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർക്ക് ആലോചിച്ച ഇങ്ങനെ ഒരു മരം ഉണ്ടെന്നെ കൊണ്ട് വിദ്യോത്തമയെ കെട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു പണി വിദ്യോത്തമയ്ക്ക് കൊടുക്കാനില്ല, അതുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ലൊരു റിവെഞ്ച് എന്ന് അവരിങ്ങനെ തീരുമാനിച്ചു. എന്നിട്ട് അവരങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവര് എന്നിട്ട് ഇയാളെ നല്ല മഹാപണ്ഡിതന്റെ വേഷമൊക്കെ കെട്ടിച്ച് ഇതേപോലെ കൊട്ടാരത്തിലേക്ക് രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് മഹാപണ്ഡിതനൊക്കെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം മഹാപണ്ഡിതനാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോ മൗനവ്രതത്തിലാണ് കുറച്ച് ദിവസത്തേക്ക്, അതുകൊണ്ട് സംസാരിക്കില്ല. അപ്പോ രാജകുമാരിക്ക് തന്റെ ഈ പാണ്ഡിത്യം തെളിയിക്കണല്ലോ, മറ്റൊരാൾ പണ്ഡിതനാണല്ലോ വിവാഹം കഴിക്കാൻ. അപ്പോ അത് ഇതേപോലെ ആംഗ്യ ഭാഷയിലൂടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അത് ഇങ്ങനെ പാണ്ഡിത്യം അളന്നോളാൻ പറയും. അപ്പോ വിദ്യോത്തമയം സമ്മതിക്കും. അങ്ങനെ വിദ്യോത്തമ ചോദ്യം ചെയ്യാൻ വരും. അപ്പോ വിദ്യോത്തമ ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഒരു ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. വിദ്യോത്തമ ആദ്യം ഒരു ചൂണ്ടുവിരൽ ഇങ്ങനെ 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 കാണിക്കും. അപ്പോ ഇദ്ദേഹം രണ്ട് വിരൽ കാണിക്കും. അതില് കാളിദാസൻ, അതായത് കാളിദാസ ആവുന്നതിന് മുമ്പ് കാളിദാസൻ എന്ത് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു വിരല് കുത്തുന്നു എന്ന് വിചാരിക്കും. ഒരു വിരല് രാജകുമാരി എന്റെ കണ്ണിൽ കുത്താൻ നോക്കാന്ന് വിചാരിക്കും. അപ്പൊ ഇയാള് ഞാൻ രണ്ട് കണ്ണിലും കുത്തും എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം രണ്ട് വിരൽ കാണിച്ചത്. രാജകുമാരി എന്ത് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചു. അപ്പോ ഇദ്ദേഹം രണ്ടെന്ന് കാണിച്ചപ്പോ അത് ജീവാത്മാവിനെയും പരമാത്മാവിനെയുമാണ് അദ്ദേഹം ഈ രണ്ട് എന്നുള്ളൂടെ കാണിച്ചതെന്ന് രാജകുമാരി തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങൾക്ക് അയാൾ മണ്ടത്തരപരമായി മറുപടി നൽകിയെങ്കിലും അതൊക്കെ രാജകുമാരി ശരിയായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തെടുത്ത് അങ്ങനെ ഇദ്ദേഹം ഒരു മഹാവിദ്വാനാണെന്ന് ധരിച്ച് അവസാനം ഇദ്ദേഹത്തിന് മുന്നിൽ തോൽവി സമ്മതിച്ച് ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കും. അങ്ങനെ വിവാഹം കഴിക്കും. വിവാഹം കഴിച്ച് ഉടനെ തന്നെയാണ് രാജകുമാരിക്ക് മനസ്സിലാവുക ഇദ്ദേഹം ഒരു മരമണ്ടനാണെന്ന്. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി പറഞ്ഞയക്കും. എന്നിട്ട് ഒരു പണ്ഡിതനായിട്ട് വലിയ വിദ്വാനൊക്കെ ആയിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഈ ഭാര്യ പുറത്താക്കിയുള്ള വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇദ്ദേഹം വലിയ കാളിഭക്തനാണ്.
ഇപ്പോ ഇതേപോലെ ഒരു കാളിക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ കൂടാണ്. അപ്പോ ഈ കാളിക്ഷേത്രത്തിലെ ഇൻസിഡന്റിന് ഒരു ഞാൻ കുറെ വെറൈറ്റി കുറെ ടൈപ്പ് സ്റ്റോറി കേട്ടിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഞാൻ പറയാം. അതിൽ ഒരെണ്ണത്തിൽ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇങ്ങനെ അറിയാണ്ട് ഈ അമ്പലത്തിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോ ഇദ്ദേഹം എണീറ്റ് നോക്കുമ്പോ പെട്ടെന്ന് ഇതേപോലെ പെട്ടെന്ന് അർദ്ധരാത്രിയൊക്കെ എണീറ്റ് നോക്കുമ്പോ പെട്ടെന്ന് കാളീനെ കണ്ടു. കുറെ തലയൊക്കെ ആയിട്ട് അങ്ങനെ കാളീനെ കണ്ടു. അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് പൊട്ടിത്തിരിക്കുക ചെയ്തേ. നമ്മളൊക്കെ എന്താ ചെയ്യാ, പക്ഷെ ഇദ്ദേഹം പൊട്ടിത്തിരിച്ചു. അപ്പൊ കാളി ചോദിച്ചു എന്തിനാ ചിരിക്കണെന്ന് ചോദിച്ചു. അപ്പോ അപ്പൊ കാളിദാസൻ പറഞ്ഞു എന്താ പറയാ, എനിക്ക് ജലദോഷം വന്നാൽ ഒരു മൂക്കുണ്ടായിട്ട് തന്നെ ഇത്ര ബുദ്ധിമുട്ട്, അങ്ങക്ക് ഇത്രയും തലയില്ലേ, അപ്പൊ അത്രയും ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ള പുള്ളി ഉദ്ദേശിച്ചിട്ടാണ് ചിരിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഇദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയും ആ ഒരു മനസ്സിലെ ഒരു എന്താ പറയാ ഒരു എന്താ പറയുക കുട്ടിത്തം പോലെയുള്ള ആ ഒരു ഇതും കണ്ടിട്ട് ദേവിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ദേവി ഇതേപോലെ അനുഗ്രഹിച്ചു. ഇങ്ങനെ എല്ലാ അങ്ങനല്ല എന്റെ ദേവി ഇതേപോലെ കയ്യിലെ രണ്ട് കയ്യിൽ ഒരു കയ്യിൽ ബുദ്ധിയും ഒരു കയ്യിൽ വിദ്യയും വെച്ച് നീട്ടി എന്നിട്ട് ഏതാച്ച എടുത്തോളം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ടും എന്താന്ന് അറിയില്ലല്ലോ, അപ്പൊ ഞാൻ രണ്ടും രുചിച്ചു നോക്കിയിട്ട് ഏത് വേണമെന്ന് പറയാന്ന് പറഞ്ഞു. അപ്പൊ കാളിദാസൻ അങ്ങനെ രണ്ടും എടുത്ത് സ്വാദ് നോക്കി. അപ്പോ സ്വാദ് നോക്കിയപ്പോ തന്നെ ഇദ്ദേഹത്തിന് രണ്ടും ആർജിച്ചു. പിന്നെ ഒന്ന് സെലക്ട് ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴേക്കും തന്നെ ഇദ്ദേഹം ഈ വിദ്യയിലും മറ്റേ ബുദ്ധിയിലൊക്കെ ഉന്നതനായി തീർന്നിരുന്നു. ഓക്കെ, ഇതാണ് ആദ്യത്തെ കഥ. അങ്ങനെ അയാള് മഹാപണ്ഡിതന്. ഇനി രണ്ടാമത്തെ കഥയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ അദ്ദേഹം ഇങ്ങനെ ദേവി ഇങ്ങനെ പുറത്തേക്ക് പോവുമല്ലോ, ഇങ്ങനെ കാളി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നടങ്ങി നടക്കുമല്ലോ. അപ്പൊ അത് അങ്ങനെ പോയ സമയത്ത് ഇദ്ദേഹം ശ്രീലകത്ത് കയറി ഇങ്ങനെ വാതിലെ കടച്ച് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ദേവി തിരിച്ചു വന്ന് വാതിലിൽ ഇങ്ങനെ മുട്ടി. വാതിലിൽ മുട്ടിയപ്പോ തുറക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ദേവി ഇങ്ങനെ തുറക്കാൻ പറയുമ്പോ ഇല്ല എനിക്ക് ഈ സാധനം എനിക്ക് ഈ ബുദ്ധിയും വിദ്യയും അതിനുള്ള എല്ലാം തരാണ്ട് ഞാൻ വാതിൽ തുറക്കില്ല എന്നങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ അപ്പൊ ഇതേപോലെ അപ്പൊ ഇദ്ദേഹം എന്നിട്ട് അതിന്റെ കൂടെ ദേവി ചോദിക്കും അല്ലെ, ഇദ്ദേഹം ചോദിക്കും ആരാന്ന് ചോദിക്കാതെ. അപ്പോ കാളി പറയും കാളിയാന്ന് പറയും. അപ്പോ കാളി തിരിച്ചാരും ചോദിക്കും ഇപ്പുറത്ത് ആരാന്ന് ചോദിക്കും. അപ്പോ പറയും ഇയാള് വെറുതെ പറയും ദാസനാന്ന് പറയും. ഓ, അപ്പൊ അത് കേൾക്കുമ്പോഴാണ് ദേവിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമായിട്ട് ഇതേപോലെ ശരി ഇങ്ങനെ പ്രസാദിച്ച് എല്ലാ സാധനം എല്ലാ ഇതുകളും കൊടുത്ത് അനുഗ്രഹിച്ച് അദ്ദേഹം ഒരു മഹാപണ്ഡിതനും. ഇതാണ് ആ രണ്ട് കഥകള്. അങ്ങനെ അദ്ദേഹം ഇതേപോലെ മഹാപണ്ഡിതനായി ഇങ്ങനെ കുറെ കൃതികളൊക്കെ രചിച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോ, പക്ഷെ അത് പറഞ്ഞ പണ്ഡിതനാണെങ്കിലും ഈ വിദ്യോത്തമയെ പോലെ തന്നെ ഈ കാളിദാസനും ഈ അഹങ്കാരമൊക്കെ വന്നു. അപ്പോ അങ്ങനെ ഒരു ഒരു നാളെ ഈ കാളിദാസ് ഇങ്ങനെ എപ്പോഴും നടക്കും, സഞ്ചാരിയായിരുന്നു, ഇങ്ങനെ ഹിമാലയം അങ്ങനെ പല വഴി കൂടെയും ഇങ്ങനെ കുറെ നടക്കുമായിരുന്നു, കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു. അപ്പോ ഇദ്ദേഹം ഒരിക്കൽ ഇതേപോലെ ഒരു വൃദ്ധേനെ ദാഹിച്ച് വല്ല് നിൽക്കാണ്. ആ സമയത്ത് ഒരു വൃദ്ധേനെ കണ്ടു. അപ്പൊ വൃദ്ധയോട് വെള്ളം തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഈ വൃദ്ധയാണെങ്കിൽ ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആരായി ഇവിടുന്ന് അങ്ങനെ കുറെ കുറയ്ക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോ കാളിദാസൻ ആകെ കാളിദാസൻ ഇങ്ങനെ വലിയ ആളാന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോ അതൊക്കെ ഈ ചോദ്യങ്ങളിലൂടെ അങ്ങ് ഇങ്ങനെ ശമിപ്പിച്ചു. ആ അഹങ്കാരമൊക്കെ പോയി. അവസാനം കാളിദാസൻ കാൽക്കളി വീണു ആ വൃദ്ധയുടെ. എന്നിട്ട് ഇതേപോലെ എണീക്കാൻ തല പൊന്തിച്ചു നോക്കുമ്പോഴാണ് അത് സരസ്വതി ദേവി ആയിരുന്നു. സരസ്വതി ദേവി ഇതേപോലെ ഈ അഹങ്കാരമാണ് ഈ എന്താ പറയാ ഈ വിദ്യയുടെ അല്ലെങ്കിൽ അറിവിന്റെ ഒക്കെ ശത്രു. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് പുലർത്തിയ ഇത് ഉള്ള പാണ്ഡിത്യം വർദ്ധിക്കില്ല, അത് കുറേ ഉള്ളൂ എന്നൊക്കെ കാളിദാസന് ഉപദേശിക്കും. അങ്ങനെ ഇതേപോലെ അങ്ങനെ അനുഗ്രഹിച്ച് മടങ്ങും. അപ്പൊ അദ്ദേഹത്തിന്റെ അഹങ്കാരം ശമിച്ചു. അങ്ങനെ കാളി ദേവി ബുദ്ധിയും വിദ്യയും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുകയും പിന്നെ ഇതൊക്കെ വളരാൻ തടസ്സമായിട്ടുള്ള അഹങ്കാരം സരസ്വതി ദേവിയും വന്ന് നീക്കി അദ്ദേഹത്തെ ഒരു മഹാപണ്ഡിതനും മഹാകവിയും അങ്ങനെ സർവശ്രേഷ്ഠനും ആക്കി തീർത്തു. അതാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ എനിക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. നന്ദി. മനോഹരമായ കഥ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതിൽ ജിഷ്ണുവിന് നന്ദി സമർപ്പിച്ചുകൊള്ളുന്നു. ലോകാ സമസ്ത സുഖീനോ ഭവന്തു. ഈ മഹത്തായ സനാതന ധർമ്മ പാരമ്പര്യത്തിൽ കണ്ണിയാകാൻ കഴിഞ്ഞതിൽ ഒരു ജന്മാന്തര സുഹൃതിയായി ഞാൻ കണക്കാക്കുന്നു. അമ്മയുടെ മക്കളായ അയുദ്ധിന്റെ എല്ലാ പിന്തുടർച്ചക്കാർക്കും
യോഗത്തിൽ പങ്കെടുത്തവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഓം നമ ശിവായ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിയോ.